വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാന്താരി മുളകും തക്കാളി മല്ലിയിലയൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ഇത് സാധാരണ ചമ്മന്തി പോലെയല്ല, നമ്മൾ വെജിറ്റബിൾ ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു കുഞ്ഞു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി എടുത്താലും മതി. ഇനി ഒരു സവാള, വെളുത്തുള്ളി, പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില, പിന്നെ കുറച്ച് കാന്താരി മുളക്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്രില്ലെടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങളൊരു പരന്ന എന്തെങ്കിലും പാത്രം എടുത്ത് വെച്ചിട്ട് ചുട്ടെടുത്താലും മതി. അതിലേക്ക് ഞാനിതേ തക്കാളിയും അതുപോലെ തന്നെ സവാളയും വെളുത്തുള്ളിയും വെച്ച് ചുട്ടെടുക്കുന്നുണ്ട്. കാന്താരി മുളക് അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. ഇപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇതുപോലെ ചുട്ടെടുക്കാം. ഇതുപോലെ ഗ്രില്ലിൽ വെച്ചാൽ അത് നിൽക്കും. ഇനി ഗ്യാസ് ഒരു സിമ്മിൽ കത്തിച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. പിന്നെ നല്ലതുപോലെ കുക്കാവണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ഒരു പുറം വശമൊക്കെ ഒന്ന് ടൈറ്റായി പൊട്ടി വരും. അതിനുശേഷം ഒന്ന് സോഫ്റ്റ് ആകുന്ന രീതിയിൽ എല്ലാ വശവും ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന അത്രയും നേരം നമ്മളിത് ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ തക്കാളിയുടെ ഇതേ ഒരു സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ആദ്യം ചൂടാകുമ്പോൾ അങ്ങനെയാണല്ലോ, ഒന്ന് വീർത്ത് വരും, പിന്നെ പൊട്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിള്ളൽ പോലെ വരും, തൊലി ഇങ്ങനെ മാറി നിൽക്കും. അപ്പോൾ ഇതേ തക്കാളി സവാളയൊക്കെ നന്നായി ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു വെജിറ്റബിൾ ചോപ്പർ എടുക്കുക. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ്. ഇത് ചോപ്പറിലിട്ട് ചെയ്യുമ്പോഴാണ് ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് കേട്ടോ. നിങ്ങളതിൽ ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചാലും മതി. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു അറബിക് ചമ്മന്തിയാണ്, നമ്മൾ മറ്റേ അറബിക് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന. പക്ഷേ നമ്മളതൊരു നാടൻ രീതിയിൽ കാന്താരിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തക്കാളിയും. ചോപ്പറിലിടുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളിയും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, ഉൾവശമൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ ഒരു പ്രയാസമില്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ചൂട് മാറാത്തതുകൊണ്ട് എനിക്ക് കൈ ചെറുതായിട്ട് ചൂട് വരുന്നുണ്ട്. അതെ, ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം വെജിറ്റബിൾ ചോപ്പറിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത സിറ്റുവേഷനിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണിത്. വേറെ കുക്കിംഗ് ഒന്നും വരുന്നില്ലല്ലോ. അതുമാത്രമല്ല, ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ചോപ്പായിട്ട് കിട്ടും, കാരണം ഇതെല്ലാം സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ്, ബലമൊന്നുമില്ല ഏതിനും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അങ്ങ് പേസ്റ്റായി പോകും, പക്ഷേ ഇതേ നമ്മൾ ചോപ്പറിലിട്ടാകുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഒട്ടും ചതഞ്ഞരിഞ്ഞ് പോവാതെ വെള്ളം പോലെ ആവാതെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒന്നും കൂടി സോഫ്റ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. നമുക്ക് ഒട്ടും വെള്ളം പോലെയൊന്നും ആയിട്ടില്ല, കറക്റ്റായിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതേ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കാന്താരി മുളക് ചേർത്ത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു എരിവാണുള്ളത്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ്. അത് മാത്രമല്ല, കാന്താരി മുളകും വെളിച്ചെണ്ണയും ചേരുന്ന മണം അസാധ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേ ഇതുപോലെ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.